ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും ക്യാമലോവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സ്റ്റീഫൻ. നമ്മുടെ ക്യാമറയുടെ പുറകിൽ ഫ്ലാറ്റിനുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊരു ചെറിയൊരു നമ്മുടെ ചാനൽ തുടങ്ങി മോണിറ്റൈസ് ഒക്കെ ആയി കഴിഞ്ഞു. ഇപ്പം ഞാനൊരു ഗീവ് അവേ കോൺടെസ്റ്റ് വെക്കണം എന്ന് വിചാരിച്ചായിരുന്നു. അപ്പം നമ്മുടെ ബെയർ സ്കിൻ ചെയ്ത വീഡിയോസ് നിങ്ങൾ കണ്ടു കാണും. അപ്പം നമ്മുടെ ബെയറിൻ്റെ മോണ്ട് കഴിഞ്ഞിട്ട് സാധനം റെഡി ആയിട്ടുണ്ട്. നമ്മൾ പിക്ക് ചെയ്യാൻ വന്നതാണ്. അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബെയറിൻ്റെ മോണ്ട് ചെയ്ത് ഇതൊരു ഹാഫ് മോണ്ടാണ്. അപ്പം ഈ മോണ്ട് ചെയ്യുന്നതിൻ്റെ പ്രൈസ് ഗസ് ചെയ്യുവാണെങ്കിൽ, കറക്റ്റായിട്ട് ഗസ് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ നിന്ന് നമ്മളൊരു വിന്നറിനെ സെലക്ട് ചെയ്യും. അപ്പം നമ്മൾ ആ വിന്നറിന് കൊടുക്കുന്നത് $500 നാട്ടിലൊരു 30,000 രൂപ അടുത്ത് വരും. അപ്പം ആകെ ഒരു കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കോൺടെസ്റ്റിൽ ഗിഫ്റ്റ് എടുക്കുന്നത് നമ്മളൊരു വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ഈ വീഡിയോയ്ക്ക് 10,000 വ്യൂസ് ആയി കഴിയുമ്പോഴായിരിക്കും. അപ്പം നമ്മുടെ ചാനലിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് കൂടിയാണ്. അപ്പം നമുക്ക് പോയി സംഭവം എങ്ങനെ ഉണ്ടെന്ന് പോയി നോക്കാം. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave. 6 feet deep under, but my body won't decay. Cause my messages are timeless, so they'll put them on display. Oh yeah, I rap with a certainty, I have a sense of urgency. A message for eternity, for everyone internally. I had some people burning me, but now they fucking learn to see. I ain't the one to fuck with. That's it. There, okay, get the fuck to work, boys. Oh, fish. Oh, for that guy? Yeah. Okay. Oh, full mount. It's full mount. Nice. Yeah, this is yours. Yeah. That's pretty, man. That's pretty. You like? Oh, I like it. All right. That's awesome. Not big bear, Anderson. Just. Oh, yeah. It is a medium bear, right? You remember you cut right here. Yeah. I'm showing everything. You don't see nothing. Yeah. Just skull. And especially the bullet came out this way. You, here. Yeah, somewhere here. I'm showing, you don't see nothing. Yeah, there we go, it looks so real. No, it's nice, man. That's a skull, eh? Yeah. Nice. And after, you see, and put, you after just put like this. Okay. Put skull right here. Like this. Yeah. Or you like put, no glue, like crazy glue. Okay. Yes. Look. Put here. Okay. Put here. Is hold it. Oh, okay. You want to go like this? Cool. Put in ball. Sounds good, man. That's awesome. Huh? That is awesome. Good job. No, man. I'm talking. Hey, this is. See this? How big? Oh, that is. Yeah. Oh, yeah. Oh, wow, that's bigger than that. Yeah, real wolf. Like 150 pounds. 50 pounds? 150 pounds. Oh, nice. Huge. Cool. Nice. Alright. What I'm saying. You when you like it, no problem, I'm go with you. Yeah. ഗായ്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ കരടിക്കോട്ടിനെ കൊണ്ട് ഇവിടെ വെച്ചേക്കാണ്. നമ്മൾ മോണ്ട് ഇവിടെ ഭിത്തിയിൽ സെറ്റ് ചെയ്തു. നമ്മൾ പോയി അടുത്ത ദിവസം പോയി എന്താ പറയുക, ഇതിന് മോണ്ട് സ്കള് മോണ്ട് ചെയ്യുന്ന സാധനം കൊണ്ടുപോയി ഭിത്തിയിൽ അടിച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഭിത്തിയിൽ സെറ്റ് ചെയ്തത്. ഇച്ചിരി ഹെവിയാണ്. ഇതെല്ലാം ആർട്ടിഫിഷ്യൽ സാധനങ്ങളാണ്. കാണിച്ചുതരാം. ആർട്ടിഫിഷ്യൽ സാധനങ്ങളാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ഫേക്ക് കല്ലാണ്, നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് പോലത്തെ. പിന്നെ ഇവൻ്റെ ക്ലോസ് ഇതൊക്കെ അതുപോലെ തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്.
ഇത് ഞാൻ ചുമ്മാ സെറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പം അത് വർക്കൊക്കെ നല്ല രസമുണ്ട്. ആകെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓഡ്നെസ് ഫീൽ ചെയ്തു. അത് വേറെ ഒന്നും കൊണ്ടല്ല, പുള്ളി പറഞ്ഞായിരുന്നു പുള്ളി ഇച്ചിരി കഷ്ടപ്പെട്ട് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാൻ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബുള്ളറ്റ് ഇറങ്ങിപ്പോയ ഏരിയ ഇവിടെയായിരുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓട്ട ഉണ്ടായിരുന്നു. അപ്പം അത് സെറ്റ് ചെയ്യാൻ പുള്ളി ഇച്ചിരി കഷ്ടപ്പെട്ടു. അതാണ് അതേ ഉള്ളൂ ഒരു ഡ്രോബാക്ക്. പക്ഷേ സംഭവം കണ്ടിട്ട് നല്ല ഒറിജിനാലിറ്റി ഉണ്ട്. അപ്പം നമ്മൾ സാധാരണ ഷൂട്ട് ചെയ്യുന്നവർ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ ഇറങ്ങി പോകാറാണ് പതിവ്. അപ്പം നമുക്ക് കഴുത്തിന് ഒരു പ്രശ്നം വരത്തില്ല. അപ്പം പക്ഷേ നമ്മുടെ ഷോട്ട് അങ്ങനെയായി പോയി, കാരണം നമുക്ക് നമ്മുടെ നേരെയാണ് വന്നിരുന്നത്. പിന്നെ സ്കള്ളാണെങ്കിലും പുള്ളി നന്നായിട്ട് ക്ലീൻ ചെയ്തു. ഞാനത് ജോ ഒട്ടിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. എൻ്റെ പല്ല് കണ്ട, പല്ലിൻ്റെ ഇടയിൽ ഒന്ന് പെട്ടുപോയാലത്തെ അവസ്ഥയല്ല ചേക്കി. അപ്പം അവൻ്റെ സ്കള്ള് ക്ലീൻ ചെയ്തു. അപ്പം അതൊക്കെയുള്ളൂ. അപ്പം ഇനി ഞങ്ങളുടെ കൂടെ ഇവിടെ ഉണ്ടാവും. അപ്പം നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിൻ്റെ പ്രൈസ് ഗസ് ചെയ്യുക, ഗസ് ചെയ്ത് കമൻറ്റിൽ ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ, എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പം ഇതിൻ്റെ പോളിസി ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ പ്രൈസ് ഏകദേശം എന്തോരം പ്രൈസായി എനിക്ക് എന്ന് ഒന്ന് ഗസ് ചെയ്യുക. ഞാനൊരു ക്ലൂ തരാം. നമുക്ക് സാധാരണ ആവുന്നതിന് പകുതിയോളം ആയുള്ളൂ. നമുക്കൊരു പരിചയത്തിൽ കിട്ടിയ ടാക്സ് ടെർമിസ്റ്റാണ്. അപ്പം പുള്ളിയുടെ അടുത്ത് പോയപ്പം പുള്ളി വലിയ ചാർജ് ചെയ്തില്ല. നമുക്ക് ഒരു പകുതി റേഞ്ച്, സാധാരണ റേറ്റിൻ്റെ പകുതി റേഞ്ച് ആയുള്ളൂ. അതാണ് ഒരു ക്ലൂ. അപ്പം എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. നമ്മൾ ഈ വീഡിയോയ്ക്ക് 10,000 വ്യൂസ് ആവുന്ന ദിവസം ഞാൻ പോസ്റ്റ് ഇടും. എന്നിട്ട് കറക്റ്റ് ഉത്തരം പറഞ്ഞ ആളുടെ ഇടയിൽ നിന്ന് ഒരു നമ്മളൊരാളെ വിന്നറിനെ സെലക്ട് ചെയ്യും. എന്നിട്ട് ആ വിന്നറിന് നമ്മൾ $500 അല്ലെങ്കിൽ നാട്ടിലൊരു 30,000 രൂപ ആ ഒരു സമയത്തെ റേറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് നാട്ടിലാണെങ്കിൽ നാട്ടിൽ അയച്ചു കൊടുക്കും, നമ്മളിവിടെയാണെങ്കിൽ ഇവിടെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്നതിനും വരെ സൈനിങ് ഓഫ് സ്റ്റീഫൻ.